നിഷ്കളങ്കനായ മനുഷ്യനാണ് ശങ്കർ എന്ന നടൻ. 80s മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത തന്നെയാണ് അദ്ദേഹം ഔട്ടാകാനുള്ള കാരണവും. കാരണം ഒരേ പാറ്റേണിലുള്ള വേഷങ്ങൾ അവതരിപ്പിച്ച് ബോറടിപ്പിച്ചു കളഞ്ഞു അവസാനം അദ്ദേഹം. പിന്നീട് മോഹൻലാലിന്റെ യുഗം വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും ശങ്കർ ബോറടിപ്പിക്കുന്നു മലയാളികളെ. ശങ്കറിന്റെ പഴയ ചിത്രങ്ങൾ പോലെ തന്നെ ബോറടിപ്പിക്കുന്നു ശങ്കറിന്റെ പുതിയ സംഭാഷണങ്ങൾ. ഏറ്റവും ഒടുവിൽ ദിലീപിന്റെ മൂടും താങ്ങി ശങ്കർ എത്തിയിരിക്കുന്നു. ദിലീപ് പാവമാണെന്നും ദിലീപ് ഒരിക്കലും നടിയെ ആക്രമിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും തനിക്ക് 25 വർഷമായി ദിലീപിനെ അറിയാമെന്നും ഒക്കെ പടച്ചുവിട്ടിരിക്കുന്നു ശങ്കർ. ശങ്കറിന്റെ അഭിപ്രായങ്ങൾക്ക് അന്നും ഇന്നും പ്രേക്ഷകരുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ ദിലീപിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾ പറയണമായിരുന്നു എന്ന ചോദ്യം ബാക്കിയാകും. ദിലീപിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ, ദിലീപിനെ സോപ്പിടാൻ വേണ്ടി ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്താണ് ശങ്കറിന്റെ ലക്ഷ്യമെന്നത് വ്യക്തം. പാവം ശങ്കർ വിചാരിക്കുന്നു ദിലീപ് വീണ്ടും സിനിമയിൽ തിരിച്ചെത്തുമെന്നും തന്റെ സിനിമയിൽ ശങ്കറിന് ശ്രദ്ധേയമായ റോള് നൽകുമെന്നും ഒക്കെ. അതിനുവേണ്ടിയാണ് ഒരു മുഴം മുമ്പേ ശങ്കർ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നിരാശയോടെ തന്നെ ശങ്കറിനോട് പറയട്ടെ, ദിലീപ് ഇനി സിനിമയിൽ തിരിച്ചെത്താനുള്ള സാധ്യത കുറവാണ്. ദിലീപ് സിനിമയിൽ തിരിച്ചെത്തിയാൽ തന്നെ ആ സിനിമ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല സിനിമയിൽ തിരിച്ചെത്തിയാൽ ശങ്കറിനെ ദിലീപ് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. അത് ശങ്കർ മനസ്സിലാക്കണം. ദിലീപിനു വേണ്ടി മുമ്പ് വാദിച്ച ഒരുപാട് പേരുണ്ട്. കൊല്ലം തുളസിയും നടൻ മഹേഷുമൊക്കെ ദിലീപിനു വേണ്ടി വാദിച്ചവരാണ്. അവർക്കൊന്നും ദിലീപിന്റെ സിനിമയിൽ ഒരു റോളും പിന്നെ കിട്ടിയിട്ടില്ല. ദിലീപ് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ മറന്ന് മുന്നോട്ട് പോയി. അതുപോലെയാണ് ശങ്കറിനും സംഭവിക്കാൻ പോകുന്നത്. ശങ്കർ ഘോരഘോരം ദിലീപിനു വേണ്ടി വാദിക്കുമ്പോൾ, ഘോരഘോരം ദിലീപിനു വേണ്ടി വാദിച്ച് മുന്നേറുമ്പോൾ ശങ്കർ ആലോചിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ശങ്കർ ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമല്ല. സമകാലിക മലയാള സിനിമയെപ്പറ്റി ശങ്കറിന് ഒരു ചുക്കും അറിയില്ല, ഒരു ചുണ്ണാമ്പും അറിയില്ല. നടി ആക്രമിക്കപ്പെട്ട കേസ് ശങ്കർ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശങ്കറിനെ പോലെ ഒരാൾ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് പഠിക്കണമായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ന്യായ അന്യായങ്ങൾ അറിയണമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ദിലീപിന് അനുകൂലമായി പ്രസ്താവന ഇറക്കാൻ. അല്ലെങ്കിൽ അത് ജലരേഖയായി പോവും, വെള്ളത്തിൽ വരച്ച രേഖയായി പോവും. ശങ്കർ എന്തായാലും മലയാള സമൂഹത്തെ വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ പ്രസ്താവനയിലൂടെ. കാരണം താങ്കളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. താങ്കൾ ഔട്ടായെങ്കിലും താങ്കളെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകർ, അല്ലെങ്കിൽ താങ്കളെ കരുണയോടെ കാണുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടായിരുന്നു. ആ പ്രേക്ഷകരെയാണ് താങ്കൾ ഈ പ്രസ്താവനയിലൂടെ വെറുപ്പിച്ചിരിക്കുന്നത്. താങ്കൾ പറയുന്നു 25 വർഷമായി താങ്കൾക്ക് ദിലീപിനെ അറിയാമെന്ന്. താങ്കളും ദിലീപും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്, മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ താങ്കൾക്ക് ട്രോളിംഗ് ഉണ്ടായിരുന്നു. താങ്കൾക്ക് സംഭാഷണമൊന്നും ആ ചിത്രത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ താങ്കൾ ഒരു പാട്ട് സീനിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലാതെ താങ്കൾ ദിലീപിന്റെ ചിത്രത്തിലൊന്നും വലുതായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല. ദിലീപ് വിരാജിക്കുന്ന കാലത്ത്, എല്ലാ സർവപ്രതാപങ്ങളോടും കൂടി വിരാജിക്കുന്ന കാലത്ത് താങ്കളെ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചിട്ടുമില്ല. ദിലീപിനെ താങ്കളെ വിളിക്കേണ്ട കാര്യം അന്നില്ല എന്ന് മാത്രമല്ല, താങ്കളോട് ദിലീപ് കരുണ കാട്ടിയിട്ടുമില്ല. താങ്കളോട് കരുണ കാട്ടിയത് പൃഥ്വിരാജ് എന്ന യുവനടൻ മാത്രമാണ്. പൃഥ്വിരാജ് താങ്കളെ വിളിച്ചു ഭ്രമം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ. ആ ചിത്രം ബോറായതുകൊണ്ട്, താങ്കളുടെ അഭിനയവും ബോറായതുകൊണ്ട് താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ താങ്കൾ ദിലീപിന് വേണ്ടി നിൽക്കുമ്പോൾ കേരള സമൂഹം ഒന്നടങ്കം താങ്കളെ കുറ്റം പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. താങ്കൾ UKയിലും കൊച്ചിയിലുമായി ജീവിതം നയിക്കുകയാണ്. UKയിലും കൊച്ചിയിലുമായി ജീവിതം നയിക്കുന്ന താങ്കൾക്ക് ദിലീപിനെ പറ്റി എന്തറിയാം എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ കേസിനെ പറ്റി എന്തറിയാം എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിജീവിതയുടെ ദുഃഖം നിങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിജീവിതയുടെ മാനം തെരുവിലിട്ട് വിച്ച് ചിന്തുന്നത് നിങ്ങൾ അറിയാതെ പോയോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ശങ്കർ ബാക്കി നിർത്തുന്നു. അങ്ങനെ ബാക്കി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ദിലീപിന് അനുകൂലമായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. മോശമായി പോയി ശങ്കർ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മലയാളികൾ ഇത് പ്രതീക്ഷിച്ചില്ല.